നമസ്കാരം റാഫ് ടോക്കിന്റെ യു സി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗ് പ്രീ ക്വാർട്ടറിന്റെ രണ്ടാം പാദത്തിൽ എഫ് സി ബാഴ്സലോണ നാപ്പോളിയെ നേരിടുകയാണ്. ഓഗസ്റ്റ് 8 രാത്രി 12:30 അതായത് സാങ്കേതികമായി ഇന്ത്യൻ സമയം ഓഗസ്റ്റ് 9 പുലർച്ചെ 12:30 ഈ മത്സരം നടക്കുക. ബാഴ്സലോണയുടെ മൈതാനമായ ക്യാമ്പ് നോവിലാണ് ഈ മത്സരം അരങ്ങേറുന്നത്. തീർച്ചയായും ഫുട്ബോൾ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു മത്സരം തന്നെയാണിത്. ഇതിൽ എഫ് സി ബാഴ്സലോണ വിജയിച്ച് മുന്നോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഏവരും വെച്ചു പുലർത്തുന്നത്. നിലവിൽ ഇതിന്റെ ആദ്യപാദ മത്സരം 1-1 സമനിലയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമ്പ് നോവിൽ വെച്ച് ഒരു ഗോൾരഹിത സമനില പിടിച്ചാൽ പോലും ലയണൽ മെസ്സിക്കും സംഘത്തിനും മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ മികച്ച ഒരു വിജയവുമായി വലിയ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ തന്നെയായിരിക്കും ക്യു കെ സെറ്റിയന്റെ സംഘം ഇപ്പോൾ പദ്ധതിയിടുന്നത്. ഈ മത്സരത്തിന് മുന്നോടിയായി ഇരു ടീമുകളുടെയും ഫോം ഗൈഡ് നമുക്ക് നോക്കാം. അവസാനത്തെ 5 മത്സരങ്ങളിൽ എഫ് സി ബാഴ്സലോണ ഒരു മത്സരം മാത്രമാണ് പരാജയപ്പെട്ടത്. ബാക്കി 4 മത്സരങ്ങളും അവർ വിജയിക്കുകയുണ്ടായി. ലാലീഗയിലെ അവരുടെ അവസാന മത്സരം എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് അവർ അലാവസിനെ പരാജയപ്പെടുത്തിയത്. അങ്ങനെ മോശമല്ലാത്ത ഒരു പ്രകടനം തന്നെയാണ് ബാഴ്സലോണയിൽ നിന്നുണ്ടായത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. പക്ഷേ ലാലീഗയിൽ അവർക്ക് കിരീടം ചൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ സീസണിൽ ഇതുവരെ ഒരൊറ്റ കിരീടവും നേടാൻ കഴിയാത്ത അവർക്ക് യുവേഫ ചാമ്പ്യൻസ് ലീഗ് നേടുക എന്നത് വലിയ ഒരു ലക്ഷ്യമായി ഇപ്പോൾ മുന്നിലുണ്ട്. അതേസമയം നാപ്പോളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ അത്ര സ്ഥിരതയാർന്ന ഒരു പ്രകടനമായിരുന്നില്ല ഈ സീസണിൽ അവർ കാഴ്ചവെച്ചത്. അവസാനത്തെ 5 മത്സരങ്ങളിൽ അവർക്ക് 3 വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ 2 പരാജയപ്പെടേണ്ടി വന്നു. എന്നാൽ ഏറ്റവും ഒടുവിലത്തെ മത്സരം ലാസിയോക്കെതിരെ 3-1 വിജയിച്ചു എന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു മത്സരത്തിന് വേണ്ടി ക്യു കെ സെറ്റിയൻ 3-5-2 ഫോർമേഷനിൽ തന്റെ ടീമിനെ ഇറക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ സജീവമാണ്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ബാഴ്സയുടെ ഒരു പ്രോബബിൾ ലൈനപ്പ് ഇങ്ങനെയായിരിക്കും. ഗോൾ കീപ്പറായി മാർക്ക് ആന്ദ്രെ ടെർസ്റ്റെഗൻ, ഡിഫൻസിൽ ലെംഗ്ലറ്റും പി കെയും സെമഡയും ചേർന്നുകൊണ്ട് അവരുടെ പ്രതിരോധം കാക്കും. മധ്യനിരയിലേക്ക് വരുമ്പോൾ ജോഡി ആൽബയും സെർജി റോബോട്ടയും 2 വിങ്ങുകളിലായി നിൽക്കും. പിന്നീട് മൈതാനത്തിന്റെ മധ്യത്തിൽ റിക്കി പുജും ഡിജോങ്ങും അതുപോലെ റാക്കിട്ടിച്ചും ചേർന്ന് അവരുടെ മധ്യനിരയെ ചടുലമാക്കും. മുന്നേറ്റ നിരയിൽ ലൂയിസ് സുവാരസും ലയണൽ മെസ്സിയും ഒരുമിച്ചായിരിക്കും ഇറങ്ങുക. ഇതാണ് ഒരു സാധ്യത 11. 3-5-2 അവരുടെ ഫോർമേഷൻ എങ്കിൽ മറുഭാഗത്ത് ഗണ്ണാരോ ഗട്ടൂസോ ഒരുപക്ഷെ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങാനാണ് സാധ്യത. അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം അവരുടെ സൂപ്പർ താരം കൂടിയായ ലോറൻസോ ഇൻസിഗ്നയ്ക്ക് പരിക്കാണ് എന്നതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ മത്സരം കളിച്ചേക്കില്ല. അങ്ങനെയെങ്കിൽ 4-3-3 ഫോർമേഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമ്പോൾ എൽമാസും ഡ്രീസ് മെർട്ടൻസും കല്ലയോണും ചേർന്നായിരിക്കും അവരുടെ മുന്നേറ്റ നിര നയിക്കുക. ഗോൾ കീപ്പറായി ഓസ്പിനെ തന്നെയായിരിക്കും. ഡിഫൻസിൽ റൂയും കൗലിബാലിയും മനോലസും ലോറൻസോയും ഒരുമിച്ചിറങ്ങും. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് വരുമ്പോൾ സിലിൻസ്കിയും ഡെമ്മയും റൂയിസുമായിരിക്കും അണിനിരക്കുക. അങ്ങനെ ശക്തമായ ടീമും കൊണ്ട് തന്നെയായിരിക്കും രണ്ടു ടീമും കളിക്കളത്തിലേക്ക് പോവുക. വിജയിക്കുക എന്നത് തന്നെയായിരിക്കും ഇരു ടീമിൻ്റെയും ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഫുട്ബോൾ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഏത് ടീമായിരിക്കും വിജയിച്ചു കയറുക എന്നറിയാൻ. എന്നാൽ ക്യാമ്പ് നോവിൽ വെച്ച് ബാഴ്സലോണയെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമൊന്നും സാധ്യമാകുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ബാഴ്സലോണക്ക് തന്നെയാണ് ഈ മത്സരത്തിൽ മുൻതൂക്കം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.